റിവോൾവിംഗ് ഡേയ്സ് റിട്ടൺ ബൈ ഡേവിഡ് മാലോ. ഈ പോയത്തിലെ തൻ്റെ പഴയകാലത്തെ പറ്റിയും പഴയകാലത്തെ പ്രേമത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് പറയുകയാണ്, ചോദിക്കാതെ കിട്ടിയൊരു പ്രണയമാണിതെന്ന് പറയുകയാണ്. ഇതിപ്പോൾ ഈ ഒരു പ്രണയം പൂവണിയാൻ വേണ്ടിയിട്ട് യാതൊരു വിധ ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ പ്രേമം തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിന് അകത്ത് പൂവിടാനായിട്ട് യാതൊരു വിധ ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ്. അത് ഈ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ അടിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിലെ പൂവിടാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഹൃദയത്തിൽ പൂവിടാൻ വേണ്ടിയിട്ട് യാതൊരു വിധ ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. പിന്നീട് പോയിട്ട് ഷർട്ടിൻ്റെ കളറിനെ കുറിച്ച് ഓർക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലവറിന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ തൻ്റെ ലവറിന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പല കളറിലുള്ള ഷർട്ടുകൾ ഇട്ട് വിച്ച് ഈസ് ബെറ്റർ എന്നുള്ള രീതിയിൽ ഏതിടുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ കാണാൻ നല്ലതെന്നുള്ള രീതിയിൽ പരീക്ഷിക്കുകയാണ്. തന്നെ വെച്ചിട്ട് ഓരോ ഷർട്ടുകൾ മാറിയിട്ട് പോയിട്ട് പരീക്ഷിക്കുകയാണ്. അങ്ങനെയൊക്കെ പരീക്ഷിച്ച ശേഷം അദ്ദേഹം തൻ്റെ ലവറിൻ്റെ വിൻഡോയിൽ കൂടിയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അതുപോലെ അവിടെ പോയിട്ട് ആലോചിക്കണം, എൻ്റെ ഈ പുതിയ ലൈഫിൽ ഞാൻ കാണാൻ നല്ലതാണോ? അപ്പോൾ ഈ പുതിയ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് എ ലവർ, എന്നുവെച്ചാൽ ലവർ എന്നുള്ള രീതിയിൽ ഈ പുതിയ ലൈഫിൽ എന്നെ കാണാൻ നല്ലതാണോ? അങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ തൻ്റെ ഷർട്ടിൻ്റെ കളറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ഒരു ഫാഷനെ പറ്റിയിട്ടൊക്കെ പറയുകയാണ്. അതിനകത്ത് പറയണം മിൻറ്റ് ഗ്രീന് പിങ്ക് കളർ എന്ന് വെച്ചാൽ ആ കളറിനെ പറ്റിയൊക്കെ പറയുകയാണ്. പിന്നെ പറയുകയാണ് ബോട്ടം ഡൗൺ കോളർ എന്നൊക്കെ പറയുകയാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ആ കാലഘട്ടത്തിലെ ഒരു ഫാഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ആ രീതിക്ക് പറയുകയാണ്. പിന്നീട് പറയുകയാണ് അവർ തമ്മിൽ അങ്ങനെ കത്തുകൾ ലവ് ലെറ്റേഴ്സ് കൈമാറോ എഴുതോ കൈമാറോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ ഇയാൾ കണ്ണാടി മുമ്പിൽ പോയിട്ട് ടൈ ഒക്കെ ഇട്ടാൻ നേരത്ത് ഇങ്ങനെ എപ്പോഴും അവിടെ പോയിട്ട് ഓർക്കും തൻ്റെ കാമുകി ഇങ്ങനെ തൊട്ട് പുറകിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കും. അതുപോലെ ഓർക്കുകയാണ് ഈ തൻ്റെ തൊട്ടടുത്ത റൂമിൽ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ കാമുകി വെയിറ്റ് ചെയ്യുകയാണെന്ന് അദ്ദേഹം ഓർക്കാറുണ്ട്. ഈ ഒരു സമയത്ത് അവരവരുടെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിക്കൂടെ കടന്നു പോകാം. എന്നുവെച്ചാൽ അത്രയും ഇവർക്കറിയാം ഈ ഒരു പ്രണയം പൂവിടാൻ വേണ്ടിയിട്ട് വലിയ കാരണങ്ങളോ ആവശ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ഓരോ ദിവസവും എന്തെങ്കിലും അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. കാരണം അത് ഒരിക്കലും ഈയൊരു പ്രണയത്തിൽ കുറവുണ്ടായിട്ടല്ല. അദ്ദേഹത്തിന് അത് അങ്ങനെ അവളെ ഇമ്പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു സ്വീറ്റസ് ആയിട്ടുള്ള മൊമെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസം അദ്ദേഹം ശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ സാൻസിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പറയുകയാണ് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കണം. അങ്ങനെ തൻ്റെ കാമിയോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടൊരു മാർഗ്ഗമാണ് ഈ പോയെന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ഹൃദയം തുറന്ന് ഈ പോയത്തിലൂടെ തൻ്റെ ഈ പോയിട്ട് സംസാരിക്കുകയെന്ന്. എന്നിട്ട് പോയിട്ട് പറയുകയാണ് നീ എവിടെയാണെങ്കിലും നിൻ്റെ ഈ നീല കണ്ണുകളിലേക്ക് വേറെ ആര് നോക്കിയാലും സ്റ്റിൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ വേറെ ഇപ്പോൾ നമ്മുടെ പോയിട്ടുണ്ടെങ്കിൽ അവർ വേറെ എവിടെയാണ് ആരുടെയോ ചിലപ്പോൾ വൈഫായിരിക്കാം. പക്ഷേ അവിടെ പോയിട്ട് പറയണം നീ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും നിൻ്റെ നീല കണ്ണുകളിലേക്ക് വേറെ ആര് നോക്കിയാലും ഞാൻ എവിടെയാണോ അവിടെ തന്നെ ഞാനുണ്ടെന്ന് പറയാണ്. പിന്നീട് പറയാണ് നീ പേടിക്കൊന്നും വേണ്ട, കാരണം ഞാൻ നിൻ്റെ പഴയ പോലെ ഞാൻ നിൻ്റെ ഫ്രണ്ടിൽ വന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ആവശ്യമില്ലാത്ത പ്രണയമായിരുന്നു, അതിന് യാതൊരു വിധ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി സ്റ്റിൽ പോയറ്റ് അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ്. പോയറ്റിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ എങ്ങനെയാണോ പഴയതുപോലെ അതുപോലെ തന്നെ ഇപ്പോഴും പോയറ്റിൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോയി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ പോയം, സിമ്പിൾ പോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഒരു പ്രണയത്തെ പറ്റി മാത്രം പറയുന്നൊരു പോയമായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിരുന്നു. അപ്പം താങ്ക് യു ഓൾ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.